ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് അവിലി വിളയിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് അവിലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് 4 മണിക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചായക്കൊക്കെ പറ്റിയൊരു വിഭവമാണല്ലോ. അങ്ങനെ ഞാൻ നമുക്ക് അവിലി വിളയിക്കുന്നത് എന്നെങ്ങനെയാണ് നോക്കാം. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 2 കപ്പ് അവിലിട്ട് കൊടുക്കുകയാണ്. ഇവിടെ അത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഓവർ വറവൊന്നും വേണ്ട, കരയാനൊന്നും പാടില്ല. കരിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഒരു പാകത്തിന് വറവുണ്ട്. ആ വറവായതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ആ കടായിലേക്ക് തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണേ. നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യ് ചൂടായതിന് ശേഷം കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരിയും വേണം, അണ്ടിപ്പരിപ്പും വേണം. പക്ഷേ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ മുന്തിരിയാണ് ഇട്ടിട്ടത്. അത് ഞാൻ വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഞാൻ 10 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്കിട്ട് ആ നെല്ലിലേക്ക് തന്നെ ഇട്ട് ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. കൂടുതൽ വേവണ്ട, ഒരു പാകത്തിന് വേവായാൽ നമുക്കത് അതിലേക്ക്. പിന്നെ നമ്മൾ ഒരു ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. 3 ശർക്കരയാണ് ഞാനെടുത്തത്. 2 കപ്പ് അവിലിന് 3 ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത് വറവായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്താൽ മതി, കൂടുതൽ വറവാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതേമാതിരി പാകാവാനേ പാടുള്ളൂ കേട്ടോ, വറവാകാനേ പാടുള്ളൂ. ഓവർ വറവാൻ പാടില്ല. അങ്ങനെ നല്ല വെണ്ണ ഇളക്കി കൊടുക്കുക. ഞാനിന്ന് പുറത്തുനിന്നാണ് കേട്ടോ വീഡിയോ എടുത്തത്. കാരണം ആ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അകത്ത് അത്ര വലിയ വെളിച്ചം കിട്ടണില്ല എനിക്ക്. ഞാൻ പുറത്ത് അടുക്കള ഭാഗത്ത് ഞങ്ങൾ ചെറിയൊരു ഓപ്പൺ സ്ഥലമുണ്ട്, അവിടെ നിന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു തേങ്ങയാണ് ചെറുകിയെടുത്തത്. ഒരു തേങ്ങ ഞാൻ ചെരുവിയത് ഞാൻ ആ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ മധുരം എൻ്റെ അടുത്തൊന്ന് എത്തുന്നത് വരെയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അവിലുണ്ടല്ലോ, ആ അവിൽ ഞാൻ ഇത് നല്ലവണ്ണം ഇളക്കി മിക്സാക്കിയതിന് ശേഷം അവിൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അടുക്കള ഭാഗത്ത് ഒരു ഓപ്പണായ സ്ഥലമുണ്ട്, അവിടെ അത്യാവശ്യം ലൈറ്റൊക്കെ കിട്ടും. പിന്നെ മുറ്റത്തെ വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ അങ്ങോട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര മഴയും ഇടിയൊക്കെ ആയതുകൊണ്ട് അകത്തുനിന്നൊന്നും വീഡിയോ എടുക്കാൻ കഴിയണില്ല. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ച അവിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ മധുരം അവിൽമേലൊക്കെ പിടിക്കുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ആകണം. ഇതെല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു വിഭവമാണ്. പിന്നെ അവരുകൊണ്ട് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ 4 മണിക്ക് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല വെണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച മുന്തിരി ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ആ മുന്തിരി വറുത്ത് വെച്ച മുന്തിരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമേ അവിൽമേൽക്ക് ശർക്കരൻ്റെ പാനിയൊക്കെ ഒന്ന് യോജിക്കുള്ളൂ. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ അവല് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ അവല് വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കമൻറ്റും ഷെയറും ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെല്ലൈക്കണം അമർത്തി കൊടുക്കുക. അങ്ങനെ എന്നാലേ ഞാനിരുന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.